ചാരിക്ക് അതറിയണ്ടായിരിക്കും. പക്ഷെ എനിക്കറിയണം. ഞാൻ ശരത്തിന്റെ ഭാര്യയെ. ഭാര്യയായാലും മകളായാലും സഹോദരിയായാലും തൽക്കാലം ആരോടും സംസാരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇതുകൊണ്ട് തന്നെയാ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയത്. നിങ്ങൾ ആരോടും പറയാതെ പോയത് എനിക്ക് പറ്റിയ തെറ്റ്. മോളെ, നിന്നെ അമ്മയും വിഷമിപ്പിച്ചതിൽ അച്ഛനോട് ക്ഷമിക്ക. സോറി രാധാമണി. സോറി പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ടേ ശരത്. മോളുടെ സഹോദരിയുടെ മുന്നിൽ വെച്ച് കീറി മുറിച്ച് ചോദ്യം ചെയ്യണ്ടെന്ന് വെച്ചതാ. ഇങ്ങോട്ട് നോക്കിയേ. അവഹേളനങ്ങളെ അതിജീവിക്കാനുള്ള ആവേശമാണ് നമ്മൾ മനസ്സിൽ കിടാതെ സൂക്ഷിക്കേണ്ടത്. പുച്ഛിക്കുന്നവരോടും അവഗണിക്കുന്നവരോടും മനസ്സുകൊണ്ട് പറയണം, നിങ്ങൾ എന്നെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കാലം ഉണ്ടാവുമെന്ന്. രാധാ നിലയത്തിൽ നിന്ന് ആ സ്ത്രീ എന്തോ പറഞ്ഞെന്ന് വെച്ച് സങ്കടപ്പെട്ട് നിന്നാലേ നഷ്ടം നമുക്കാ, ഒരിക്കലും നികത്താനാവാത്ത നഷ്ടം. റാണിച്ചേച്ചിയുടെ അമ്മ പറഞ്ഞതൊക്കെ ഞാൻ സഹിച്ചു. ഞാൻ ആ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയാ പോയത്, കാണാൻ പറ്റിയില്ല. ഇപ്പൊ എന്റെ സങ്കടം അതാ. ശരചന്ദ്രനല്ലേ, നമുക്ക് എപ്പോ വേണമെങ്കിലും കാണാലോ. ഇപ്പൊ കാണാൻ പറ്റോ ശരചന്ദ്രനെയോ? അതെ, ചന്ദ്രനെ കാണാൻ പറ്റും. ഇപ്പോഴല്ല, രാത്രിയിൽ ആകാശത്തോട് നോക്കിയാ മതി. വലിയച്ചൻ തമാശ പറഞ്ഞതാ? അതെ. പക്ഷെ ചിരി വരുന്നില്ല കേട്ടോ. ആണോ? ഡോക്ടറെ കാണിച്ചാ മതി, ചിരിക്കുള്ള ഗുളിക കിട്ടും. പോയിരുന്നു വായിക്കടി. വല്യച്ചന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇത് തന്നെ എന്റെ വല്യച്ചൻ ഉറപ്പിച്ചു. ഇനി അച്ഛന്റെ സ്ഥാനത്തേക്ക് ഒരാളെ വേണം. അപ്പൊ അച്ഛൻ അന്വേഷിക്കലൊക്കെ നിർത്തിയോ? നിർത്തി. ഇനി എന്നെ തേടി വരട്ടെ. അച്ഛൻ നിന്നെ തേടി വരണമെങ്കിലേ നീ നന്നായിട്ട് പഠിച്ച് വലിയൊരു പൊസിഷനിലെത്തണം. എത്തു വല്യച്ച? എത്തണം. എന്താ എത്തില്ലേ? എത്തിയല്ലേ പറ്റൂ. ആ അങ്ങനെ പറ. എന്നിട്ട് അച്ഛന്റെ മുഖത്ത് നോക്കി നാല് വർത്തമാനം പറയണം. നാല് വർത്തമാനോ? ആ തൽക്കാലം നാല് വർത്തമാനം മതി. അതിപ്പോ പറഞ്ഞോട്ടെ. പറഞ്ഞോ. ദാ അച്ഛൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് പറഞ്ഞു. എന്നെയും എന്റെ അമ്മയെയും പെരുവഴിയിലാക്കിയ നിങ്ങളെ ഒന്ന് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. നിങ്ങളുടെ സ്നേഹവും കരുതലും ഇല്ലാതെ തന്നെ ഈ കസ്തൂരിദേ ഇവിടം വരെ എത്തി. എവിടം വരെ എത്തി? മൂട് കളഞ്ഞല്ലോ വലിയച്ചാ. എവിടെങ്കിലൊക്കെ എത്തുമല്ലോ വലിയച്ചാ. എവിടെയെങ്കിലും എത്തിയാ പോരാ, ലക്ഷ്യത്തിലെത്തണം. അതിന് തളരാതെ പരിശ്രമിക്കണം. ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട്. നിസാര കാര്യത്തിന് സങ്കടപ്പെട്ടിരിക്കരുത്. ജീവിതത്തോട് ഇടിച്ചിടിച്ച് നിൽക്കണം. മാസേണ, ചീരു അമ്മായി കസ്തൂരിയുടെ ഒരു വിവരം ഇല്ലാത്തോണ്ട് ഊണ് ഉറക്കമല്ലാതെ ഒറ്റ ഇരിപ്പ. മാസിയണ്ണ വന്നോ വന്നോ എന്ന് എപ്പോഴും ചോദിക്കും. മാസിയണ്ണന്റെ പിടിപ്പീട് കൊണ്ട ഫോൺ നമ്പർ വാങ്ങാതിരുന്നേന്ന് പറഞ്ഞ് എന്നും കരച്ചില്ല. ചീരു പറഞ്ഞത് ശരിയാ, എനിക്കാ മണ്ടത്തരം പറ്റിയത്. ആ സമയത്ത് അതൊന്നും ചോദിക്കാനും തോന്നിയില്ല. പ്രകാശ, ലോഹിയേട്ടനെ വിളിച്ച് പത്ര ഓഫീസിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അതെ, അത് കുറച്ചു മുമ്പാണ് കിട്ടിയത്. എന്നിട്ട് നീ മിണ്ടാതിരിക്കുവാണോ?
അത് തരാനും കൂടെ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എനിക്ക് വേഗം വിളിച്ചതാ. മാസിയാണ് ബെല്ലടിക്കുന്നുണ്ട്. ഹലോ, ന്യൂസ് ഇന്ത്യ ഡെയിലി. ഹലോ, പറയൂ സർ. അതെ, നമ്മൾ സാറൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യൻ. ന്യൂസ് ഇന്ത്യ ഡെയിലിയിലേക്ക് വിളിച്ചതിന് സന്തോഷം. പറയൂ സർ. പൂമ്പാറയിൽ നിന്ന് ആദിത്യന്റെ ഭാര്യയുടെ അമ്മാവൻ വിളിച്ചിരുന്നു എന്ന് പറയണം. ഭാര്യയുടെ അമ്മാവനോ? എന്താ, ഭാര്യയ്ക്ക് അമ്മാവൻ പാടില്ലേ? സോറി, പൂമ്പാറയിൽ നിന്നാണോ വിളിക്കുന്നേ? അതെ, വരുമ്പോ പൂമ്പാറയിൽ നിന്ന് ഭാര്യയുടെ അമ്മാവൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. അധികം വിത്തും പതിരൊന്നും ചെയ്യേണ്ട. റാണിച്ചേച്ചിയുടെ അമ്മാവനാണോ? റാണിച്ചേച്ചിയോ? അതെ, ആദിസാറിന്റെ വൈഫിന്റെ പേര് റാണി എന്നല്ലേ. ഏഴ് ജന്മങ്ങളിലും എല്ലാ സുഖ ദുഃഖങ്ങളിലും റാണി നിന്റെ കൂടെ ഞാനുണ്ടാവും. റാണിയോ? ഏത് റാണി? മൂപ്പ, എന്നെ അവിടെ എല്ലാവരും റാണി എന്നാ വിളിക്കാറ്. ഹലോ. ഹലോ, ഹലോ, ഫോൺ കട്ടാക്കിയല്ലോ. ഇതെന്താ, റാണി ചേച്ചിയാണെന്ന് പറഞ്ഞപ്പോ ഉറക്കി ചിരിച്ച് ഒന്നും പറയാതെ കട്ടാക്കി പോയത്. നമുക്ക് കസ്തൂരി, അവർക്ക് റാണി. കാട്ടിലെ കസ്തൂരി, നാട്ടിലെ റാണി. രണ്ടു മൂന്ന് ദിവസം മനുഷ്യനെ ഇട്ട് തീ തീറ്റിച്ചിട്ട് ഒരു സോറിയും പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ നിന്ന് ശരത്തി എളുപ്പത്തിൽ അങ്ങ് തടി തപ്പി. പക്ഷേ ഈ തടി ജീവനോടെ നിൽക്കുന്ന കാലത്തോളം ശരത്തിന് ഈസി ആയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. നീ ഇത് എന്തൊക്കെയാ രാധാമണി ഈ പറയുന്നത്? ഓ, ഒന്നും അറിയാത്ത പോലെ, ഇവിടെ ഒന്നും സംഭവിക്കാത്ത പോലെ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഈ ഭാവം ഉണ്ടല്ലോ, അത് രാധാമണിയുടെ മുമ്പിലേക്കില്ല. അതുകൊണ്ട് ഫോണ് ഓഫ് ചെയ്ത് എന്നോടൊരു വാക്ക് പറയുകയോ വിളിക്കുകയോ ചെയ്യാതെ തറവാട്ടി പോയി കിടന്നത് എന്തിനാ? എന്തായാലും പറഞ്ഞു, ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ശരത്തിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം മറ്റാരോടും പറയാനല്ല ഞാൻ പറയുന്നത്, കൂടെ ജീവിക്കുന്ന സ്വന്തം ഭാര്യയോട് പറയാന്. എന്റെ മനസ്സിൽ ഇന്ന് ഈ നിമിഷം വരെ ശരത്തിനോട് പറയാൻ പറ്റാത്തതായി ഒന്നുമില്ല. അതുപോലെ എന്നോട് പറയാൻ പറ്റാത്തതായി ഒന്നും ശരത്തിന്റെ മനസ്സിലില്ല, ഉണ്ടാവാനും പാടില്ല. പറയൂ ശരത്, ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു കൂട്ടുകച്ചവടമാ. നഷ്ടമായാലും ലാഭമായാലും പരസ്പരം പങ്കിടണം. അങ്ങനെയല്ലേ വേണ്ടത്?
ശരത് എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ? ശരത്തിനെ ഞാൻ സ്നേഹിക്കുന്നില്ലെന്നും വിശ്വാസവഞ്ചന കാണിച്ചെന്നും ശരത്തിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശരത്തിന് മോൾക്കും അപ്പുറം ഈ രാധാമണിക്ക് ഒരു ലോകമില്ലെന്ന് ശരത്തിന് അറിയില്ലേ? ഒരു വീട്ടമ്മയുടെ ഉത്തരവാദിത്വത്തോടെ ഞാൻ ഈ വീട് പരിപാലിക്കുന്നില്ലേ? ശരത്ത് വഴിവിട്ടു പോകുമെന്ന് തോന്നിയപ്പോ ഒട്ടും പതറാതെ ശരത്തിനെ എന്റെയും മോളുടെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലേ? എല്ലാം പൊറുത്ത് ഭാര്യയായും അമ്മയായും ഈ രാധാമണി കൂടെ നിന്നില്ലേ? പറയൂ ശരത്, എന്റെ ഭാഗത്തൊരു തെറ്റ് കാണിച്ചതാ? പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറയുന്നതാണ് രാധാമണിയുടെ കുറ്റമെങ്കിൽ പറയാനുള്ളത് പറയാതെ മനസ്സിൽ ഒളിപ്പിച്ച് നടക്കുന്നതാണ് ശരത് കാണിക്കുന്ന തെറ്റ്. ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട ശരത്. അന്ന് ഹോസ്പിറ്റലിൽ പോയി കസ്തൂരിയെ കണ്ട് വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ ശരത്തിന്റെ ഈ മാറ്റം. എന്താ എന്താ ഉണ്ടായത്? എന്താ സംഭവിച്ചെന്ന് പറ. സ്വന്തം ഭാര്യയോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ അതിനു പിന്നിൽ മറ്റൊരു പെണ്ണുണ്ടാവുമെന്ന് ഞാൻ ഊഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും മറ്റൊരാണിനോടോ പെണ്ണിനോടോ പ്രണയമോ അടുപ്പമോ തോന്നുമ്പോഴാ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കള്ളം പറയാൻ തുടങ്ങുന്നത്. ശരിയല്ലേ? മൗനം വിദ്വാനുഭൂഷണം എന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ ശരത്തിന്റെ ഈ വിദ്യ എന്റെ അടുത്ത് വേവില്ല ശരത്. ശരത്തിന്റെ സമനില തെറ്റിച്ചത് ഏതെങ്കിലും പെണ്ണാണെങ്കിൽ ശരത്ത് പറഞ്ഞില്ലെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. ശരത്തിന്റെ സമനില തെറ്റിച്ചത് ഏതെങ്കിലും പെണ്ണാണെങ്കിൽ ശരത്ത് പറഞ്ഞില്ലെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. പറഞ്ഞു. പറഞ്ഞാൽ നല്ലത്, സരണ്ടറായാൽ ശിക്ഷ ഇളവ് കിട്ടും. അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ ശിക്ഷ കടുത്തതായിരിക്കും. പിന്നെ ഒരപ്പീലും വില പോവില്ല. റോഷൻ, ആദി സാർ പോയ ശേഷം വിളിച്ചായിരുന്നോ? അവിടെ എത്തിയ ശേഷം ഒന്ന് രണ്ടു തവണ വിളിച്ചു. എന്താ? പൂമ്പാറിൽ നിന്ന് ആദി സാറിനെ ഒരാൾ വിളിച്ചിരുന്നു. ആരാന്ന് പറഞ്ഞു? പറഞ്ഞു. ആരാ? അതാണ് കോമഡി. കോമഡിയോ? ആന്നേ. ആരാണെന്ന് ചോദിച്ചപ്പോ ആദി സാറിന്റെ ഭാര്യയുടെ അമ്മാവനാണെന്നാ പറഞ്ഞു. അപ്പോ മറ്റാരും അല്ല, മാസി തന്നെ. മാസിയും കൂട്ടരും ആദ്യം കൊണ്ടേ പോവും. അത് കേട്ടപ്പോ എനിക്കൊരു ടെൻഷൻ. താനത്തിന്റെ ടെൻഷൻ അടിക്കുന്നെ? അവനെ ഓർത്ത് ടെൻഷൻ അടിക്കാൻ അവന്റെ ഭാര്യയുണ്ട്. അതല്ല റോഷൻ, പൂമ്പാറ ആദ്യ സാറിന്റെ ലക്കി പ്ലേസ് ആണെന്നല്ലേ എഡിറ്റർ സാർ പറഞ്ഞത്? അതുകൊണ്ട് ഇനി ആ സ്ഥലവുമായിട്ട് ആദ്യ സാറിന് വേറെന്തെങ്കിലും കണക്ഷൻ? എന്ത് കണക്ഷൻ? ചുമ്മാ ഓരോന്ന് പറഞ്ഞു ഉണ്ടാക്ക. ഇത് മനഃപൂർവ്വം ആരെങ്കിലും ആദ്യമില്ലാത്ത നേരെ നോക്കി അവനെ കരിവാരി തേക്കാനുള്ള ശ്രമമായിരിക്കും. ഇപ്പോ ആദ്യം അടുത്തറിയാവുന്ന നിനക്ക് പോലും സംശയം ഉണ്ടായില്ലേ?
ഇങ്ങനൊരു കോൾ വന്നതിനെ കുറിച്ച് താൻ ഇനി ആരോടും പറയണ്ട. ഒരു ഗോസിപ്പ് ഉണ്ടാക്കാനേ ഈ ഒരു കോൾ മതി. ഇല്ല, ഇനി ആരോടും പറയില്ല. ഓ, അപ്പോൾ പലരോടും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇനി ആരോടും പറയില്ല. ഓക്കേ. ദൈവമേ, ആദി തിരിച്ചെത്തുമ്പോഴേക്കും എല്ലാ രഹസ്യങ്ങളും പുറത്താവൂ. ഓരോ ഭാഗത്തു നിന്നും സംശയങ്ങൾ തലനീട്ടി തുടങ്ങി. ഇനി എത്ര കാലം മൂടി വയ്ക്കാൻ പറ്റും? എല്ലാവരുടെയും മാസിയണ്ണനെ ചേട്ടനെന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം. കാണാൻ പറ്റുമെന്ന് അവൾ ഉറപ്പ് പറഞ്ഞില്ല, പക്ഷെ നേരിട്ട് കണ്ടപ്പോ വളരെ സന്തോഷം. ഞാൻ കസ്തൂരിയുടെ വീട്ടിൽ പോണെന്ന് വിചാരിച്ചതാ. എന്താ? പ്രിൻസിപ്പൽ കഴിഞ്ഞ ദിവസം RDD ഓഫീസിൽ പോയിരുന്നു. കസ്തൂരിയുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് കൂടി RDD ഓഫീസിലേക്ക് അയക്കാൻ പറഞ്ഞു. അതിനെന്താ, നാളെ തന്നെ ചെയ്യാമല്ലോ. ആ, അതിന്റെ ഒരു കോപ്പി സ്കൂളിൽ എത്തിച്ചു തന്നാ മതി, ഞങ്ങൾ അയച്ചു കൊടുത്തോളാം. സന്തോഷം. ആ, പിന്നെ വേറൊരു കാര്യം, പ്രിൻസിപ്പൽ ആദിയുടെ പത്ര ഓഫീസിൽ പോയിരുന്നു, ആദിയെ കണ്ടു. ആദി യൂറോപ്പിലേക്ക് പോയതല്ലേ? ആ, പോന്നതിന് തലേന്നാ സാറ് പോയി കണ്ടത്. കസ്തൂരിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? അവൾ ഇവിടുന്ന് സുഖമില്ലാതെ പോയത്. അത് കസ്തൂരിയുടെ വീട്ടിൽ പ്രത്യേകം പറയണെന്ന് സാറ് പറഞ്ഞു. അവക്കിപ്പോ എങ്ങനെയുണ്ട്? സുഖമുണ്ടെന്ന് പറഞ്ഞു. ഓ, ടീച്ചർക്ക് ഇപ്പൊ എന്നെ തേടി വരാൻ തോന്നിയത് വലിയ ആശ്വാസമായി. ആ പ്രകാശ, ഇപ്പൊ തന്നെ ചിരുവിനോട് പോയി പറയണം, അവക്ക് സമാധാനമായി. ശരി മാസികണ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ആയിക്കോട്ടെ, വളരെ സന്തോഷം. കണ്ടതിൽ എനിക്കും വളരെ സന്തോഷം. ആ പിന്നെ ആ മാര്യേജ് സർട്ടിഫിക്കറ്റ് മറക്കണ്ട. ഇല്ല, നാളെ തന്നെ എത്തിക്കാം. ആ ശരി ശരി. ഇപ്പൊ മാസിയണ്ണന്റെ മുഖം ഒന്ന് തെളിഞ്ഞു. കസ്തൂരി മാസിയണ്ണന്റെ ചങ്കല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? അവക്കൊന്നും വരില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. ആ പ്രകാശ, നാളെ തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങി ഒരു കോപ്പി എടുത്ത് സ്കൂളിൽ കൊടുക്കണം. ശരി മാസികണ. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചിരുവിനെ ഏൽപ്പിക്കണ്ട, അവിടെ ഇരുന്ന് ചെതലരിച്ചു പോകും. അവക്ക് അതിലൊന്നും ഒരു ശ്രദ്ധയും കാണത്തില്ല. നീ കസ്തൂരിയുടെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു കൊടുക്കണം. അഡ്രസ് നമുക്ക് പത്ര ഓഫീസിൽ സംഘടിപ്പിക്കാം. ശരി മാസികണ. എങ്കിൽ ആദ്യം നീ ചിരുവിനെ കണ്ട് കാര്യം പറയണം. കത്തയക്കുമ്പോ അവളോട് പ്രത്യേകം പറയണം. ശരി. ചെല്ല്. ഹലോ മോളെ. റാണി ആദ്യം വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു അമ്മേ. അവനെ എന്ന് തിരിച്ചെത്തുമെന്ന് പറഞ്ഞോ? ഏയ്, അതൊന്നും പറഞ്ഞില്ല. അവിടെ അച്ഛനും അമ്മയ്ക്ക് സുഖമല്ലേ മോളെ? സുഖമേ. ആ പിന്നെ മോളില്ലാത്തതിന്റെ ഒരു കുറവ് ഈ വീട്ടിലുണ്ട്. ഞാൻ പെട്ടെന്ന് വരാം. കസ്തൂരി ഇവിടെയില്ലേ? അവളെ ഏട്ടന്റെ കൂടെ രശ്മിക്ക് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ പോയതാ. ആ മോളെ, നീ വേഗം ഇങ്ങ് പോരാൻ നോക്ക്. ശരി മോളെ. ശരി അമ്മേ. റാണിമോളെ വിളിച്ചതായിരുന്നു. അവൾ ഇവിടുന്ന് പോയ ശേഷം ഒരു ദിവസം നീ അവളെ എത്ര തവണ വിളിക്കും? ഒരു കണക്കുമില്ല. ആദി ഇവിടെ ഇല്ലാത്തതല്ലേ, നമ്മൾ വിളിച്ച് അന്വേഷിക്കണ്ടേ? അത് ശരിയാ. അതെ, ഇപ്പൊ ആദ്യം വിളിച്ച് അന്വേഷിക്കേണ്ടത് ഏട്ടനെയും കസ്തൂരിയെയാ. രണ്ടാളും പോയിട്ട് എത്ര നേരമായി, രണ്ടുപേരെയും കാണുന്നുമില്ല. പറഞ്ഞ പോലെ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ആ കസ്തൂരി ഇനി വഴിതെറ്റി വേറെ എവിടേക്കെങ്കിലും പോയോ? വസന്തി, എനിക്കെന്തോ പേടിയാവോ. എടുത്തി പറഞ്ഞപ്പോ എനിക്കും ടെൻഷനായി. ഈ പെക്കിള് കൊള്ളാവോ? കൊള്ളാവുന്ന സാധനം ഞാൻ ഇവിടെ വിൽക്കാറുള്ളൂ. മോൾക്ക് ഡൽഹി കൊണ്ടുപോകാനുള്ളതാ. എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാ. ആ ബോട്ടിൽ എടുക്കട്ടെ. ഇത് കൊള്ളില്ല വല്യേച്ചാ. മാങ്ങാച്ചാറുണ്ടോ? മാങ്ങാച്ചാറുണ്ട്. കുറെ നേരമായല്ലോ വല്യച്ചനും മോളും കൂടെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട്. കച്ചവടം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്തിനാ കട തുറന്ന് വെച്ചിരിക്കുന്നേ? എന്താണ്?
ഇങ്ങനെയാണ് കാവുമുത്തപ്പ എന്നെ കാണുമ്പോൾ കിളവന്മാർക്ക് വരെ കണ്ണിറക്കാൻ തോന്നുന്നത്. ദേ മാങ്ങ അച്ചാർ എടുക്കണോ? എനിക്ക് വേറെ ജോലിയുണ്ട്. ഇതല്ലാതെ ഇയാൾക്ക് വേറെയും ജോലിയുണ്ടോ? ചേട്ടാ രണ്ടില്ല പഞ്ചസാര. ഞങ്ങൾ കുറെ നേരമായി വന്നു നിൽക്കുന്നു. മാങ്ങാച്ചാർ എവിടെ? അതെ വാങ്ങുമെങ്കിൽ എടുത്തീരാ. വാങ്ങണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാ. നിങ്ങൾ പറയുന്ന സാധനം വാങ്ങാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങാനാ. ഈ തന്തപ്പടിക്ക് എന്തിന്റെ സൂക്കേടോ? ഞങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് കൂടി വേണം. അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാ എഴുതി തന്നാ മതി. അപേക്ഷ എഴുതി തരാൻ ഞങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നതല്ല. എന്താ അണ്ടിപ്പരിപ്പിന്റെ വില? ഈ പാക്കറ്റിന് 275 രൂപ. 275 രൂപയോ? ഇത് സ്വർണത്തിന്റെ അണ്ടിപ്പരിപ്പല്ലല്ലോ. ഇങ്ങനെ വില എടുത്താലേ കസ്റ്റമേഴ്സിന്റെ പരിപ്പളായി പോവും. ആ കുട്ടിയുടെ പഠന ചെലവ് ഞാൻ വഹിച്ചാലോ? നിന്നെ പോലുള്ള ചില നരമ്പ് രോഗികൾ ഉണ്ടാക്കുന്ന വാർത്തകൾ കണ്ടും കേട്ടുമാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. അച്ഛന്റെ മനസ്സിന്റെ താളം തെറ്റിയതിന്റെ കാരണം ഇനി ഒരാളോട് പറയുകയാണെങ്കിൽ അത് അതിന്റെ മോളോടായിരിക്കും.